അടിമാലി ടൗണിലെ സുരക്ഷാ ക്യാമറകളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനും കൂടുതൽ സുരക്ഷ ഒരുക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കുമായി പോലീസിന്റെയും വ്യാപാരി സംഘടനാ പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ അടിമാലിയിൽ യോഗം ചേർന്നു. ചെറുതോണിയിൽ വ്യാപാരിക്ക് നേരെ ദിവസങ്ങൾക്ക് മുമ്പ് ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു യോഗം. വ്യാപാരശാലകളിൽ കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിച്ച് സുരക്ഷ ശക്തമാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ ഉയർന്നു. കഴിഞ്ഞ ദിവസം ചെറുതോണി ടൗണിൽ വ്യാപാരിക്ക് നേരെ ആസിഡ് ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിലായിരുന്നു അടിമാലി ടൗണിലെ വ്യാപാരികളുടെയും വ്യാപാര സ്ഥാപനങ്ങളുടെയും സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും ചർച്ചകൾക്കുമായി അടിമാലിയിൽ പോലീസിന്റെയും വ്യാപാരി സംഘടനാ പ്രതിനിധികളുടെയും നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ടൗണിൽ നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള ക്യാമറകളുടെ പ്രവർത്തനം യോഗം വിലയിരുത്തി. വ്യാപാരശാലകളിൽ കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിച്ച് സുരക്ഷ ശക്തമാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ യോഗത്തിൽ ഉയർന്നു. എല്ലാ വ്യാപാര സ്ഥാപനങ്ങളിലും ക്യാമറകൾ കുറേ കൂടി കാര്യക്ഷമമാക്കുക, പൊതുസ്ഥലത്തേക്ക് കൂടി ആ ക്യാമറ കണ്ണുകൾ വിന്യസിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് തീരുമാനമെടുത്തിട്ടുള്ളത്. തീർച്ചയായും നമ്മുടെ സാമൂഹിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്, വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്, മഴക്കാലം വരുമ്പോൾ വേണ്ടി വരുന്ന സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനെല്ലാം ഈ ക്യാമറകൾ വയ്ക്കുന്നതിൻ്റെ സഹായം അല്ല അതിൻ്റെ സാധ്യതകൾ പരിശോധിക്കുന്നതിന് യോഗം തീരുമാനിച്ചിട്ടുണ്ട്. അടിമാലി ബസ് സ്റ്റാൻഡ് അടക്കം ഉള്ള പ്രദേശങ്ങളിൽ കൂടുതൽ ക്യാമറകൾ പൊതുസ്ഥലങ്ങളിൽ വയ്ക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇടുക്കി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് ബിനു ശ്രീധർ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. അടിമാലി CI ക്ലീറ്റസ് കെ ജോസഫ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ, SI പ്രവീൺ പ്രകാശ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി അടിമാലി യൂണിറ്റ് പ്രസിഡന്റ് PM ബേബി തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ അടിമാലി.